ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരി കുറ്റക്കാരൻ എന്ന് തെളിയിക്കുന്നതിനുള്ള ശക്തമായ തെളിവുകൾ ഇഡി ഇതുവരെ ഹാജരാക്കിയില്ലെന്ന് കർണാടക ഹൈക്കോടതി. ബിനീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇഡി ഉന്നയിക്കുന്നതെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കരുതാൻ നിരവധി വസ്തുതകളുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ബിനീഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് കർണാടക ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഈ പരാമർശങ്ങൾ. മയക്കുമരുന്ന് തടയൽ നിയമപ്രകാരം മയക്കുമരുന്ന് വ്യാപാരത്തിന് നേരിട്ടോ അല്ലാതെയോ പണം മുടക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ മയക്കുമരുന്ന് കേസിൽ അന്വേഷണ ഏജൻസികൾ ബിനീഷിനെ പ്രതി ചേർത്തിട്ടില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് പ്രതിയുടെ വസ്തുക്കൾ കണ്ടുകെട്ടാവുന്നതാണ്. എന്നാൽ ഇഡി ബിനീഷിന്റെ വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ടില്ല എന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഡി നടത്തിയ പരിശോധനയിൽ ബിനീഷ് കോടിയേരിയിൽ നിന്ന് ഒരു ആപ്പിൾ ഐഫോണും തിരുവനന്തപുരത്ത് വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒരു ഐഫോണും ഒരു ഡെബിറ്റ് കാർഡുമാണ് കിട്ടിയത്. കുറ്റം ചുമത്താവുന്ന മറ്റു വസ്തുക്കളൊന്നും ബിനീഷിന്റെ പക്കൽ നിന്ന് കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഹൈക്കോടതി ജാമ്യോത്തരവിൽ വ്യക്തമാക്കി. കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. എന്നാൽ ഇതുവരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും ജസ്റ്റിസ് MG Uma പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.